സ്വതന്ത്ര കാശ്മീർ എന്നതാണ് ഭീകരവാദികളുടെയും വിഘടനവാദികളുടെയും കാശ്മീരിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതായത് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തിയെടുക്കുക, ഒപ്പം അത് സ്വതന്ത്ര രാജ്യമായി നിലനിർത്തുക, ഒരു മതരാജ്യമായി നിലനിർത്തുക. ഇതായിരുന്നു ഇക്കാലം അത്രയും ഭീകർ ഉയർത്തിയിരുന്ന പ്രധാന മുദ്രാവാക്യമെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ ആ മുദ്രാവാക്യത്തിന് ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അവർ പോസ്റ്ററുകൾ മുസഫറാബാദ് എന്ന് പറയുന്ന കാശ്മീർ നഗരത്തിൽ ഉടനീളം അവർ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നു. ആ പോസ്റ്ററിൽ അവർ പറയുന്ന കാര്യം, ഈ കാശ്മീരിൻ്റെ വിഭവങ്ങളെ ഉപയോഗിക്കാൻ ഹിന്ദുക്കളെ അനുവദിക്കില്ല, ഇത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, കാശ്മീരികൾക്ക് അവകാശപ്പെട്ടതാണ്. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസം ഈ ജമ്മു കാശ്മീരിൽ ലിഥിയത്തിൻ്റെ ഒരു വൻ നിക്ഷേപം കണ്ടെത്തി. നമുക്കറിയാം 2025-ഓടുകൂടി ലോകത്ത് 15 ലക്ഷം ടൺ ലിഥിയം ആവശ്യമുള്ളപ്പോൾ ഇന്ത്യയുടെ കൈവശം കാശ്മീരിൽ മാത്രം 59 ലക്ഷം ടൺ ലിഥിയമാണുള്ളത്. ഈ ലിഥിയമാണ് ഇനി ഭാവിയിലെ ഒരു ഇന്ധനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മൊബൈൽ ഫോൺ തൊട്ട് ഇലക്ട്രിക് കാർ വരെ നിർമ്മിക്കുന്ന ലിഥിയം ബാറ്ററികളാണ് ലിഥിയം അത്യന്താപേക്ഷിതമായ ഘടകമാണ്. ഇന്ത്യ പോലും ഇപ്പോൾ ലിഥിയം ഇറക്കുമതി ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഈ ലിഥിയത്തിൻ്റെ വലിയ നിക്ഷേപം കണ്ടെത്തി. ഈ ലിഥിയത്തിൻ്റെ നിക്ഷേപം എടുക്കുവാനായി ഖനനം ചെയ്യുവാനായിട്ട് അനവധി കമ്പനികളാണ് ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഈ ഭീകരന്മാർ പുതിയ മുദ്രാവാക്യം ഉയർത്തിരിക്കുന്നത്. ഈ വിഭവങ്ങൾ ഉപയോഗിക്കാൻ ഹിന്ദുക്കളെ അനുവദിക്കില്ല, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ഞങ്ങൾ കൊന്നെടുക്കുന്നത്, അത് മുൻപോട്ട് കൊണ്ടുപോകുമെന്നാണ് ജെയ്ഷെ മുഹമ്മദ്, പീപ്പിൾസ് ആൻറ്റി ഫാസിസ്റ്റ് ഫ്രണ്ട് തുടങ്ങിയ ഭീകര സംഘടനകൾ പറയുന്നത്. കാരണം കാശ്മീരിലെ ഈ പ്രകൃതി വിഭവം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഈ കാശ്മീരി ജനതയ്ക്ക് അവകാശപ്പെട്ടതാണ്, മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് ഹിന്ദുക്കളെ ഇത് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നാണ്. കാരണം ഈ രാജ്യത്ത് ഉള്ള വിഭവങ്ങൾ സർക്കാരിന് തന്നെ ഉള്ളതാണ്, ഈ ഖനനം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിനുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുൻപോട്ട് പോകുമ്പോഴാണ് ഭീകരർ പുതിയൊരു മുദ്രാവാക്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളിൽ പോലും മതം കലർത്തിക്കൊണ്ട് ഭീകരവാദത്തിൻ്റെ പുതിയ വിത്തുവാകുകയാണ് ഭീകരരെന്ന് പറയേണ്ടി വരുന്നു. സ്ട്രെസ് ന്യൂസിൻ്റെ മലയാളം.